ഹായ് ഓൾ, ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമ കണ്ടു. സിനിമയെ കുറിച്ചിട്ടുള്ള എന്റെ അഭിപ്രായമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. വിപിൻ ദാസ് ഡയറക്ട് ചെയ്യുന്ന സിനിമ, പൃഥ്വിരാജ് സുകുമാരൻ, ബേസിൽ ജോസഫ്, അനശ്വര രാജൻ, നിഖില വിമൽ ഇവരാണ് ഈ ഒരു സിനിമയുടെ സെൻട്രൽ പോയിന്റ് ആയിട്ട് എത്തുന്ന ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാർ. അതേപോലെ ജഗദീഷ്, ബൈജു തുടങ്ങിയ ഒട്ടനവധി ക്യാരക്ടേഴ്സ് ഈ ഒരു സിനിമയിൽ വരുന്നുണ്ട്. ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഗസ്റ്റ് അപ്പിയറൻസ് ഒക്കെ വരുന്നുണ്ട്. അതായത് ക്ലൈമാക്സിലെ നമ്മുടെ ഒരു പഴയ സിനിമയിലെ ഒരു ക്യാരക്ടർ, അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരാളല്ലെങ്കിലും ആ ഒരു ക്യാരക്ടർ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അങ്ങനെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ഒക്കെ ക്ലൈമാക്സിൽ വരുന്നുണ്ട്. പിന്നെ യോഗി ബാബു ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് വരുന്നുണ്ട്. അത്തരത്തിൽ കുറേ സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. എനിക്ക് ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഒരു കംപ്ലീറ്റ് എന്റർടൈനറാണ്. നമ്മുടെ ഒരു 90s ലാസ്റ്റും 2000s തുടക്കത്തിലൊക്കെ ഇറങ്ങിയ ദിലീപ് ജയറാം പടങ്ങളൊക്കെ ഇല്ലേ, ഒരുപാട് ബഹളങ്ങളൊക്കെ ഉള്ള ഒരു പടം, അത്തരത്തിലുള്ള ഒരു പടമാണ്. മൊത്തത്തിൽ കണ്ടിരിക്കാവുന്ന കുറേ കോമഡീസും പിന്നെ കുറേ വർക്കൗട്ട് ആവാത്ത കോമഡീസ് ഒക്കെ ഉണ്ട്. എന്നിരുന്നാൽ കൂടി മൊത്തത്തിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന ഈ ഒരു സിനിമ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ക്യാരക്ടേഴ്സ് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ ചെയ്ത ക്യാരക്ടറും അതേ കണക്ക് ബേസിൽ ജോസഫ് ചെയ്ത ക്യാരക്ടറുമാണ്. ഇവരുടെ രണ്ടുപേരുടെ ഒരു അളിയൻ അളിയൻ കോംബോ, മലയാള സിനിമയിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു അളിയൻ അളിയൻ കോംബോ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. അത്തരത്തിൽ ആ ഒരു കോംബോ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കോമഡിയുടെ കാര്യത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും പൃഥ്വിരാജിനെ എന്താണ് സീരിയസ് ആയിട്ടുള്ള റോൾസ് മാത്രം ചെയ്യൂ, കോമഡി അധികം വഴങ്ങില്ല എന്നുള്ള രീതിയിലുള്ള കമന്റ്സ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പം അതിനെയൊക്കെ തേച്ച് മാച്ച് കളയാനായിട്ട് സഹായിക്കുന്ന ഒരു റോളാണ് പൃഥ്വിരാജിന് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമയിൽ കിട്ടിയിരിക്കുന്നത്. രാജേട്ടൻ വളരെ ഒരു ബോഡി ലാംഗ്വേജിലൊന്നും മാറ്റം വരുത്തിയിട്ടൊന്നും ചെയ്തിരിക്കുന്ന ക്യാരക്ടർ അല്ല പൃഥ്വിരാജ്. പൃഥ്വിരാജ് ആയിട്ട് തന്നെ നിന്നുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു കോമഡി റോളാണ് ഗുരുവായൂർ അമ്പല നടയിലെ ആനന്ദൻ എന്ന ക്യാരക്ടർ. അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത്. ആ ഒരു പൃഥ്വിരാജ് ബേസിൽ കോംബോ ഒരുപാട് സ്ഥലത്ത് ഈ ഒരു ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ ചിരിപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് മൊത്തം ഒരു ഫൺ ഫിൽഡ് ആയിട്ട് നല്ല രീതിയിൽ എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്കും ചെറിയ രീതിയിൽ ആ ഒരു ഫ്ലോ, ഫസ്റ്റ് ഹാഫിൽ കിട്ടിയ ആ ഒരു ഫ്ലോ സെക്കൻഡ് ഹാഫിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും ആ ഒരു കുറവ് അങ്ങനെ സിനിമയിൽ ബാധിക്കുന്നില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ ഈ ഒരു സിനിമയിൽ ഒരുപാട് റെഫറൻസുകളൊക്കെ വരുന്നുണ്ട്, പഴയ പൃഥ്വിരാജിന്റെ പടങ്ങളിലെ റെഫറൻസ്, അതേ കണക്ക് ദൃശ്യം റെഫറൻസ് വരുന്നുണ്ട്. ആ ഒരു റെഫറൻസ് ഒക്കെ നല്ല രീതിയിൽ തിയേറ്ററിൽ ഓളം ഉണ്ടാക്കുന്നുമുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ ഈ ഒരു റെഫറൻസുകളൊന്നും ഇങ്ങനെ മുഴച്ച് നിൽക്കുന്നില്ല, അഡീഷണൽ ആയിട്ട് ചേർത്ത കണക്ക് ഫീൽ ചെയ്യുന്നില്ല. ഈ ഒരു സിനിമയുമായിട്ട് ആ ഒരു കഥയുമായിട്ട് പെട്ടെന്ന് ഇങ്ങനെ കണക്റ്റ് ആയി പോകുന്ന കണക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. അത് എന്തായാലും ഒരു പോസിറ്റീവ് ആയിട്ട് എനിക്ക് തോന്നി. അത് നല്ല രീതിയിൽ തിയേറ്ററിൽ ഓളം ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നുമുണ്ട്. കിടിലായിരുന്നു ഈ ഒരു സിനിമയിലെ ആ ഒരു പഴയ സിനിമകളുമായിട്ടുള്ള ആ ഒരു റെഫറൻസ് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ മറ്റ് ക്യാരക്ടേഴ്സ് നമ്മുടെ പൃഥ്വിരാജ്, ബേസിൽ, അനശ്വര, നിഖില വിമൽ എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. കോമഡീസ് എല്ലാം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതേ കണക്ക് ജഗദീഷ്, ബൈജു അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് നമുക്ക് പരിചയമുള്ളവരും പരിചയമില്ലാത്ത പുതുമുഖം എന്ന് എനിക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മുടെ ബേസിലിൻ്റെ ക്യാരക്ടറിൻ്റെ ആ ഒരു സുഹൃത്തും സഹോദരനുമായിട്ട് വന്ന രണ്ട് ക്യാരക്ടേഴ്സ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതാണ് യോഗി ബാബുവിൻ്റെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് എന്ന് പറയാം, ക്ലൈമാക്സോട് അടുക്കുമ്പോഴത്തേക്കാണ് ആ ക്യാരക്ടർ വരുന്നത്. അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതേ കണക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു 90s അവസാനം അല്ലെങ്കിൽ 2000s ആദ്യ കാലങ്ങളിലൊക്കെ നമ്മുടെ ദിലീപും ജയറാമും ഒക്കെ ചെയ്തിട്ടുള്ള രീതിയിലുള്ള സിനിമ പോലത്തെ ഒരു സിനിമയാണ് ഗുരുവായൂർ അമ്പല നടയിൽ. ഭയങ്കര ബഹളങ്ങളൊക്കെ ഉള്ള അത്തരത്തിലൊരു സിനിമ. പക്ഷെ ആ ഒരു പഴമ തോന്നിക്കാത്ത രീതിയിൽ ഈ ഒരു സിനിമയെ കൊണ്ടുപോകുന്നത് ഈ ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സോങ്ങുകളും ഒക്കെയാണ്. അതൊക്കെ പുതിയ കാലത്തിന് ചേരുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സോങ്ങുകളും എല്ലാം. അങ്കിത് മേനോനാണ് ഈ ഒരു സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഒട്ടും കണക്റ്റ് ആവാതെ പോയത് ഈ ഒരു സിനിമയിലെ കല്യാണം സോങ് ആണ്. അത് ആ ഒരു സീനും ആ ഒരു സോങ്ങും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ്. സോങ് ഒരു വഴിക്ക്, സീൻ വേറൊരു വഴിക്ക്, അത്തരത്തിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ അജു വർഗീസ് പാടിയ കൃഷ്ണ എന്ന് തുടങ്ങുന്ന ആ ഒരു സോങ് തിയേറ്ററിൽ ഗംഭീര വൈബാണ് കേട്ടോ സൃഷ്ടിക്കുന്നത്. അത് ഗംഭീര സാധനമാണ്, നല്ല രീതിയിൽ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ കല്യാണ സോങ്ങും തിയേറ്ററിനകത്തൊരു ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും സീൻ ഒരു വഴിക്ക്, സോങ് ഒരു വഴിക്ക് എന്ന രീതിയിലായി പോയി, ഒരു സിങ്ക് കിട്ടുന്നില്ലായിരുന്നു. പക്ഷെ മൊത്തത്തിൽ ഇതൊന്നും സിനിമയെ വലുതായിട്ട് എഫക്ട് ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് സെക്കൻഡ് ഹാഫിൽ ചെറിയ ലാഗൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ഹാഫ് അത്രയ്ക്ക് എൻഗേജിങ് ആയിട്ട് നല്ല ഫൺ ഫിൽഡ് ആയിട്ട് പോകുന്ന സമയത്ത് സെക്കൻഡ് ഹാഫ് കുറച്ച് ഡൗൺ ആവുന്നുണ്ടെങ്കിലും ആ ഒരു ലാഗും കാര്യങ്ങളും ഒന്നും സിനിമയിൽ മൊത്തത്തിൽ എഫക്ട് ചെയ്യുന്നില്ല. ക്ലൈമാക്സോട് അടുക്കുമ്പോഴത്തേക്കും പഴയ സിനിമകളൊക്കെ പോലെ തന്നെ, പഴയ എന്റർടൈനിങ് പടങ്ങളെ പോലെ ഭയങ്കര ബഹളമുള്ളൊരു ക്ലൈമാക്സ്. അവിടെ പാലി വെച്ചാൽ ഇവിടെ കല്യാണം, അവിടെ പാലി വെച്ചാൽ ഇവിടെ കല്യാണം എന്നൊക്കെ പറയുന്ന കണക്ക് മൊത്തത്തിൽ ഒരു
ബഹളമുള്ള ഒരു ക്ലൈമാക്സ്, നല്ലൊരു വൈബ് സൃഷ്ടിക്കുന്നുണ്ട് ആ സംഭവങ്ങളൊക്കെ തിയേറ്ററിൽ. കൂടെ അജു വർഗീസിന്റെ പാട്ടും ആ ഒരു പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിയും ഒക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് ട്വിസ്റ്റും സസ്പെൻസും നിറഞ്ഞ സിനിമയൊന്നുമല്ല കേട്ടോ. വെറുതെ തിയേറ്ററിൽ പോയിട്ട് നല്ല മൂഡിൽ അങ്ങോട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന, ചിരിച്ച് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമ. ഒരു കോമഡി ഫാമിലി എന്റർടൈനറാണ് സിനിമ. കൂടുതൽ ലോജിക്കും കാര്യങ്ങളും ഒന്നും, ലോജിക്കിന് വേണ്ടിയിട്ടുള്ള കഥ പോലും ഈ ഒരു സിനിമയ്ക്ക് അതുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു കല്യാണം അത് മുടക്കാനും നടത്താനും നടക്കുന്ന രണ്ട് ടീംസ്, അത്തരത്തിൽ കുറേ സംഭവ വികാസങ്ങൾ നല്ല ചിരിക്കാനും എക്സൈറ്റഡ് ആയിട്ടിരുന്ന് കാണാനായിട്ടുള്ളതൊക്കെ ഈ ഒരു സിനിമയ്ക്കകത്ത് ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് നല്ലൊരു എൻ്റർടൈനിങ് പടമായിട്ടാണ് തോന്നിയത്. ഒരുപാട് ചിരിക്കാനായിട്ട് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ചിരിച്ച് ഞാൻ എൻജോയ് ചെയ്തു ഈ ഒരു സിനിമ. വലിയൊരു തിയേറ്ററിൽ ഒരുപാട് ആൾക്കാരുമൊക്കെ ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റിയ ടൈപ്പ് ഒരു സിനിമ. ആ ഒരു ബഹളത്തിന് നടുവിൽ ഇരുന്ന് കാണാൻ പറ്റിയ ടൈപ്പ് ഒരു സിനിമ. നല്ലൊരു എൻ്റർടൈനിങ് പടം, കൊള്ളാടെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.